പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഞാനിന്ന് നല്ല ത്രില്ലാണ്, നല്ല മൂഡിലാണ്. കാരണം ഇന്നിപ്പോൾ എൻ്റെ ജീവിതം, ഞങ്ങളിപ്പോൾ രാവിലെ രണ്ട് മൂന്ന് കോൾ ഉണ്ടായിരുന്നു. ഒരു ചവറയിലൊരു മരപ്പട്ടി കേസ് അങ്ങനെ വിളിച്ച് എന്നൊക്കെ പോയിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ഒരു കോൾ അപ്രതീക്ഷിതമായിട്ട് വന്നത്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷൻ്റെ കീഴിൽ അട്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രാജവൻപാലയെ കണ്ടു എന്നും പറഞ്ഞു കൊണ്ട് അവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ചിട്ടുണ്ട്. നമ്മൾ സമയം കിടന്നില്ല, നല്ല ത്രില്ലാണ്. വെച്ചാൽ നൂറാമത്തെ ആ ഒരു സംഖ്യ കഴിഞ്ഞ് നൂറ്റൊന്നിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ സ്നേക് മാസ്റ്റർ ടീം ഇന്ന് കൂടെയുണ്ട്. നമ്മൾ ഇന്നത്തെ നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാവും. ഹലോ സാറേ, നമസ്കാരം. പത്തനാപുരത്തോ? എവിടെയാ സാറേ? പത്തനാപുരത്ത് എവിടെയാ? മാമ്പഴത്തറ. ഓക്കെ സാർ, ഓക്കെ. ഞങ്ങളിപ്പോൾ റൂട്ടിലുണ്ട്. ഞങ്ങൾക്കൊരു കോള്, അല്ലാതെ ഒരു ഇതിന് മുന്നേ ഒരു കോള് വന്നു സാറേ. പത്തനംതിട്ടയിലെ അട്ടത്തോട് എന്നുള്ള സ്ഥലത്ത് രാജമ്പല കേസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. എന്തായാലും ഞാൻ പെട്ടെന്ന് വരാം സാർ. ഞാനിപ്പോൾ നിലമേലെടുത്തുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് എത്താം, പരമാവധി പെട്ടെന്ന്. ഓക്കെ ബൈ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത മൂന്നാമത്തെ ദിവസമാണ്. ഒന്ന്, ഇപ്പോൾ അതാ നമ്മൾ അട്ടത്തോടേക്ക് രാജമമ്പലം എടുക്കാൻ പോകുന്നവരെ നമ്മൾ നിലമേലാകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ അടുത്തൊരു കോൾ വന്നു. കൊല്ലം ജില്ലയിൽ പത്തനാപുരം റേഞ്ചിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ പുനലൂർ ഡിവിഷൻ്റെ കീഴിൽ, പത്തനാപുരം റേഞ്ചിൻ്റെ കീഴിൽ മാമ്പഴത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു രാജമമ്പലെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം നമ്മൾ മാമ്പഴത്തറയ്ക്ക് പോകുന്നു. നമ്മൾ എന്തായാലും ഇതുപോലെ രണ്ട് അനുഭവം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ കുളത്തൂപ്പുഴ ഒരു രാജമമ്പലം എടുത്തിട്ട് നിന്നപ്പോൾ എനിക്ക് പത്തനംതിട്ട ശബരിമല മേഖലയിൽ നിന്നൊരു രാജമമ്പലം ആയിരുന്നു. ഞാൻ അവിടെ പോയി അതിനെ പിടിച്ചിട്ട് വന്ന് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം ഞാൻ ശബരി ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് രാജമമ്പലം എടുത്തിട്ട് തിരിച്ചു പറഞ്ഞു ഒഴിക്കണം. കുളത്തൂപ്പുഴ മറ്റൊരു രാജമമ്പലം എടുത്തത്, ഇത് ഈ രണ്ട് രാജമമ്പലം നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ദിവസമായിരിക്കും. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നേരെ പോകുന്നു. നമ്മുടെ പത്തനാപുരം ഡിവിഷൻ്റെ, പത്തനാപുരം റേഞ്ചിൻ്റെ കീഴിൽ മാമ്പഴത്തറ എന്ന സ്ഥലത്ത് പോയി ആ ഇരിക്കുന്ന അതിഥിയെ എടുത്ത് ആദ്യം നമുക്ക് എടുത്ത് നമ്മുടെ പ്രേക്ഷകരിൽ പരിചയപ്പെടുത്തി കാട്ടിക്കൊണ്ട് വിട്ടതിന് ശേഷം നമുക്ക് അട്ടത്തോടിലേക്ക് പോകാം. നമുക്ക് കാണാം, നമ്മളിപ്പോൾ നമ്മൾ വനമേഖലയിലേക്ക് കടക്കുകയാണ്. നമ്മൾ മാമ്പഴത്തറ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ ഓഫീസർമാരും ജീപ്പും തയ്യാറായി കിടക്കുകയാണ്. നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്കിവിടെ ഇറങ്ങി അവരൊന്ന് പരിചയപ്പെട്ടിട്ട് പെട്ടെന്ന് വണ്ടിയിൽ കയറി നമുക്ക് ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അവിടെ ഇറങ്ങാം, നമുക്ക് നമ്മുടെ ഓഫീസർമാരൊന്ന് പരിചയപ്പെടാം. എന്തായാലും സ്നേക് മാസ്റ്റർ ടീം, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം 101-ാമത്തെ രാജവൻപാല എടുക്കാനുള്ള ഒരു സസ്പെൻസിലാണ് നമ്മൾ. ഏതായാലും നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിൽ മാമ്പഴത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫോറസ്റ്റ് ഓഫീസർമാരുടെ കൂടെയാണ് നിൽക്കുന്നത്. നമുക്ക് അവരോടൊപ്പം നമ്മൾ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയം കളയുന്നില്ല. പെട്ടെന്ന് പോകണം, ചൂട് കൂടുന്നു. അത് മാത്രമല്ല പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. നമ്മൾ സമയം കളയുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നു. എന്തായാലും നമ്മളിപ്പോൾ ആ സ്ഥലത്തെത്തി. നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഓഫീസർമാരാണ്, ഈ സാറാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഇവർ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു രാജവമ്പലം, പത്തനംതിട്ട ജില്ലയിലെ അട്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ശബരിമല റൂട്ടിൽ രാജവമ്പലം കണ്ടെന്ന് വിളിച്ച് ആ വഴിക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ പത്തനംതിട്ടയിൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരം റേഞ്ചിൻ്റെ കീഴിൽ സാർ നമ്മളെ വിളിക്കുന്നത്. അതായത് നമ്മൾ സ്ഥലത്തെത്തി സമയം കളയുന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ 101-ാമത്തെ രാജവമ്പലം പിടിക്കാനുള്ള അവസരമാണ്. നമ്മൾ നല്ല സസ്പെൻസ്, അതുപോലെ ആൾക്കാർ വളരെ കൂടുതലാണ്. നമ്മളെ റോഡും വളരെ കഷ്ടമായിരുന്നു. നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ സ്ഥലത്ത് പോയി നമ്മൾ അതിഥിയെ പിടികൂടി മറ്റ് അതിഥി എടുക്കാണ്ട് പോകാനുണ്ട്. നമുക്ക് എന്തായാലും ഇവരോടൊപ്പം ആ സ്ഥലത്ത് പോയി ആ അതിഥിയെ പിടികൂടി ആണാണോ പെണ്ണാണോ നമുക്ക് നോക്കി പെട്ടെന്ന് ചാക്കിലാക്കി ഇദ്ദേഹത്തിന് വിട്ടിട്ടു മറ്റ് അടുത്ത അതിഥിയെ തേടി പോകാനുള്ള യാത്ര നമുക്ക് ആ സ്ഥലത്തേക്ക്.
എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ പാമ്പ് ഇരിക്കുന്ന രാജവമ്പലയാണ് സ്ഥാനം അതുതന്നെയാണ്. ചെറിയൊരു രാജവമ്പല നമുക്ക് കാണാൻ തന്നെ ഷീറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ രാജവമ്പല ആയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തെങ്കിലും സമയം കളഞ്ഞാൽ നമ്മൾ കുഞ്ഞനത് ഇത്ര വലുതൊന്നും അല്ല, വളരെ ചെറിയ അതിഥിയാണ്. എനിക്ക് തോന്നി എൻ്റെ ചെറിയ വാലിൻ്റെ ശകരം കണ്ടപ്പോൾ എനിക്കൊന്ന് ചെറുതാണെന്ന്, പക്ഷേ ചെറുതല്ല, ഇത് ഏകദേശം 2 വയസ്സിലേറെ പ്രായം വരുന്ന ഫീമെയിൽ പെൺ രാജവൻപാലയാണ്. നമുക്ക് ഇത് ചൂട് കൂടിയതുകൊണ്ടായിരിക്കാം ഇത് ഈ മേഖലയിൽ കണ്ടുവരുന്നത്, കാരണം വെള്ളം അനിവാര്യമാണ് പാമ്പുകൾക്ക്. അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് തന്നെ താങ്ങാൻ പറ്റത്തൊരു ചൂട് താങ്ങാൻ പറ്റത്തൊരു അവസ്ഥയാണ്. എന്തായാലും നോക്കുക, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 101-ാമത്തെ രാജവൻപാലയെ പിടികൂടാൻ കഴിഞ്ഞു. എന്തായാലും ഇദ്ദേഹത്തെ പിടികൂടുന്ന സമയത്ത്, ഇദ്ദേഹത്തെ പിടികൂടാനായിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരു കോള് പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷൻ്റെ കീഴിൽ അട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജവമ്പാലയെ കണ്ടു. അവിടുന്ന് അവിടുത്തെ ഓഫീസർമാർ നമ്മളെ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ RRT റാന്നി റാപ്പിഡ് റെസ്പോൺസ് ടീം വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ മെമ്പർമാർ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഉദ്ദേശം ഒരു 9 അടിയോളം നീളം മാത്രം വരുന്ന, നമുക്ക് കാണാം, ഉദ്ദേശം 9 അടിയോളം നീളം മാത്രം വരുന്ന ഒരു കുഞ്ഞ് രാജവമ്പാലയാണ്. അത്ര വലുതൊന്നുമല്ല, ചെറിയ രാജവമ്പാല. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള പാമ്പാണ് രാജവെമ്പാല, ഒഫിയോഫാഗസ് ഹന്ന. പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയ്ക്ക് 18 അടിയോളം നീളമുണ്ട്. മറ്റു നാഗങ്ങളെ ആഹാരമാക്കുന്ന രാജവെമ്പാലയുടെ സ്വഭാവത്തെയാണ് ശാസ്ത്രീയ നാമത്തിലെ ഒഫിയോഫാഗസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. രാജവെമ്പാലയുടെ ആംഗലേയ നാമമായ കിങ് കോബ്ര എന്ന പേരിൽ നിന്നും പ്രസ്തുത ഉരഗം മൂർഖൻ പാമ്പുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വർഗമാണെന്ന ധാരണ പൊതുവായിട്ടുണ്ട്. നാജ കുടുംബത്തിലെ പാമ്പുകളെപ്പോലെ പത്തി വിടർത്താൻ കഴിയുമെന്നതൊഴിച്ചാൽ മൂർഖനുമായി യാതൊരു സാമ്യവും രാജവെമ്പാലയ്ക്കില്ല. സാധാരണഗതിയിൽ രാജവെമ്പാലയ്ക്ക് അതിന്റെ നീളത്തിന്റെ 1/3 ഭാഗം തറയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് പത്തി വിടർത്തുവാൻ സാധിക്കും. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ ഭയചകിതനാക്കും വിധം നോക്കുവാൻ ഈ സർപ്പത്തിന് കഴിയുന്നത് കാരണം രാജവെമ്പാലയെക്കുറിച്ച് പല അത്ഭുത കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. എന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ അധിക സമയങ്ങളിൽ തന്നെ ഇദ്ദേഹത്തിന് ചാക്കിലാക്കി ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റിയ സാഹചര്യം, അതായത് നല്ല വെള്ളവും തണുപ്പൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന് റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലത്തെ പാമ്പുകളെ കണ്ട് ഇതിൻ്റെ അടുത്ത് പോയത്, കാരണം ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ ഇല്ലാത്തതെന്നുള്ളത് നിങ്ങൾ അറിയണം. ഇതിൻ്റെ കടി, ഈ പാമ്പിൻ്റെ കടിയേറ്റാൽ 5 മിനിറ്റിനകത്ത് മരണം സംഭവിക്കും. ഈ പാമ്പിൻ്റെ കടിയേറ്റാൽ രാജവൻപാല അഥവാ കിങ് കോബ്രയുടെ കടിയേറ്റാൽ തായ്ലാൻഡിൽ മാത്രമേ മെഡിസിൻ ഉള്ളൂ എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഒരിക്കലും നമ്മൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ 101-ാമത്തെ അതിഥിയെ പിടികൂടാൻ കഴിഞ്ഞു. എന്തായാലും അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യ ദിനമാണെന്ന്, കാരണം 100 രാജവെമ്പാല തയ്ക്കണമെങ്കിൽ 101 ഉണ്ടെങ്കിൽ മാത്രമേ 100 ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അതിഥിയെ ചാക്കിലേക്ക് വെള്ളം നനയ്ക്കണം. കെട്ടിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലൊന്ന് മുക്കണം. ചാക്ക് നല്ല ചൂട്, പ്ലാസ്റ്റിക് ചൂട്, ചാക്ക് ചൂടായതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിനൊന്ന് വെള്ളത്തിൽ മുക്കി എഴുതിയതിന് ശേഷം നമ്മൾ ഇദ്ദേഹത്തിന് നമ്മൾ ഇവരുടെ അഡ്രസ്സ്, ഇവിടുത്തെ വീട്ടിലാരുടെ അഡ്രസ്സ് എഴുതി വാങ്ങിയിട്ട് ഉടനെ തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തിന് തുറന്നുവിടാനായി പോകണം. അത് കഴിഞ്ഞ് മറ്റ് രാജവൻപാല അടുത്ത് മറ്റേ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ഏകദേശം കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം. നമ്മൾ 250 എപ്പിസോഡുകൾ പിന്നിടാൻ പോവുകയാണ്.
ആ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ പാമ്പിനെ കുറിച്ച് നമ്മുടെ ഫോറസ്റ്റിലെ ഓരോ ഡിവിഷനിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ സാറന്മാരുടെ ഇത് നമ്മൾ കഴിഞ്ഞ മറ്റേ ഗവി പോയ റൂട്ടും ഒക്കെ ഒരുപാട് വ്യത്യസ്തമായ സംഭവങ്ങളായിരുന്നു നമുക്ക് പകർത്തി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ നൂറ്റി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ 101-ാമത്തെ രാജകമ്പലെ പിടിക്കാനുള്ള അവസരം എനിക്ക് നൽകി തന്ന ശ്രീമാൻ നമ്മുടെ ഇവിടുത്തെ ഡെപ്യൂട്ടി സാർ ഓഫീസർ വേണുഗോപാൽ സാറും അതുപോലെ നമ്മുടെ സുനിൽകുമാർ സാർ അവർക്കും അതുപോലെ അവരോടൊപ്പം കൂടിയ നമ്മോടൊപ്പം ഈ ദൗത്യത്തിന് കൂടിയ എല്ലാ ഓഫീസർമാരെയും നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ മറ്റ് ഇവിടെ എൻ്റെ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയയിൽ ഒരു രാജകമ്പല പിടിക്കാൻ വരുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മളെ ഓഫീസർമാരെ നമ്മളെ പ്രേക്ഷകർക്ക് പരിചയമില്ലാത്തത്. എന്തായാലും നമ്മൾ ഈ അവസരം നമുക്ക് നൽകി തന്ന നമ്മുടെ ഈ ഓഫീസർമാർക്ക് നമ്മൾ നന്ദി പറഞ്ഞു. ഈ നല്ലവരായ നാട്ടുകാരോട് നന്ദി പറഞ്ഞ് നമ്മൾ ഇനി ഇതിനെ തുറന്നു വിടേണ്ടതുണ്ട്. മറ്റൊരു അതിഥി നമുക്കൊരു കിലോമീറ്ററുകൾക്ക് അപ്പുറം മറ്റൊരു അതിഥി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ സമയം കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. എന്തായാലും നമുക്ക് ഇനി അധികം ഉള്ളിലേക്ക് നമ്മുടെ വണ്ടി പോകില്ല. നമ്മുടെ കാറും നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ കാറും ഞാൻ സഞ്ചരിച്ച കാറും കാട്ടിലേക്ക് പോകില്ല. നമുക്ക് എല്ലാവരും കൂടി എന്തായാലും നമ്മുടെ ഓഫീസറമ്മാരുടെ ജീപ്പിൽ ഫോറസ്റ്റ് ജീപ്പിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയൂ. കാരണം അടിയിൽ ഇളവിയ സ്ഥലമായിട്ട് തേക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് നല്ല കല്ലുകളും അതുപോലെ കുഴികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജീപ്പിൽ കയറി നമുക്ക് നമ്മൾ അതിഥിയെ തുറന്നുവിടാനുള്ള സ്ഥലത്തേക്ക് പോകാം. നമ്മളെന്തായാലും നമ്മളിപ്പോൾ പിടിച്ച അതിഥിയെ വിടാനായിട്ട് വന്നിരിക്കുന്ന സ്ഥലം നിബിഡമായ വനമാണ്. ഇവിടെ വെച്ചാൽ ഇവിടെ വേറെ ആൾക്കാരുടെ ശല്യമാകുന്നത് നമ്മൾ പാമ്പിനെ പിടിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്ററോളം താണ്ടിയാണ് 50 കിലോമീറ്ററിലേറെ താണ്ടിയാണ് നമ്മൾ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഓഫീസർമാർ നല്ല സ്ഥലം കണ്ടിരുന്നു. നല്ല തണുത്ത ചെക്ക് ഡാമുള്ള തണുത്ത വെള്ളമൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ അതിഥിയെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ 101-ാമത്തെ രാജകമ്പലെ പിടിച്ചൊരു ത്രില്ലാണ് ഞാൻ. പക്ഷേ പിടിച്ചതിന് ചെറിയൊരു രാജകമ്പലായിരുന്നു, അതും കുഴപ്പമില്ല. പക്ഷേ എന്തായാലും ഇന്ന് വേറൊരു പ്രത്യേകതയുള്ളത് ഇതേ ദിവസം തന്നെ ഇനി മറ്റൊരു അതിഥിയെ കൂടെ കണ്ടെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷൻ്റെ കീഴിൽ ശബരിമലയ്ക്ക് പോകുന്ന സ്ഥലത്ത് അട്ടത്തൂർ എന്ന സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അതിഥിയെ പെട്ടെന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് പോയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ ഈ അതിഥിയെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അധികം പരിചയപ്പെടുത്തുന്നില്ല. ഉടനെ നമ്മൾ ഇദ്ദേഹത്തിന് വിട്ട് ഉടനെ സ്ഥലം മാറും. നമ്മൾ വളരെ ഫാസ്റ്റാണെന്ന് കാരണം നമുക്ക് സമയം ഒട്ടും കളയാനില്ല. മറ്റ് അതിഥിയെ കണ്ടെന്ന് വിളിച്ച 9:36 ഇപ്പോൾ ഏകദേശം 2 മണി അടുത്താവുന്നു. അപ്പോൾ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല. നമ്മുടെ ടീമുകൾ ആറാട്ടിയും താപ്പള്ളിയിലും എല്ലാ ഓഫീസർമാരും അവിടെ എത്തിയിട്ടുണ്ട്. അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ചെന്നാൽ അദ്ദേഹത്തിന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. എന്തായാലും നമ്മളെ ഈ അതിഥിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ. കാരണം നമ്മളെ ഒരു അസുഖമില്ല, അദ്ദേഹം നല്ല ഉഷാറിലാണ്, അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യവാനാണ്. രാജകുമ്പാലയെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാജകുമ്പാല 20 മുതൽ 40 വരെ മുട്ടകൾ ഇടുന്നു. പരന്ന ഭൂമിയിൽ മുട്ടയിട്ട ശേഷം കരിയില കൊണ്ട് മൂടി അതിനു മുകളിൽ അടയിരിക്കുന്നു. ഇങ്ങനെ കൂടുണ്ടാക്കുന്ന ഏക പാമ്പ് രാജകുമ്പാലയാണ്. വിരിയുന്നതിന് തൊട്ടുമുമ്പ് തള്ളപ്പാമ്പ് സ്ഥലം വിടുന്നു. അടയിരിക്കുന്ന രാജകുമ്പാല വളരെ അപകടകാരിയാണ്. സാധാരണയായി 60 മുതൽ 80 ദിവസം വരെ വേണം മുട്ടകൾ വിരിയാൻ. ഇതര നാഗങ്ങളെപ്പോലെ രാജവമ്പാലയും അഗ്രം പിളർന്ന നാക്കുകൊണ്ട് മണം പിടിക്കുന്നു. ഏകദേശം 300 അടി ദൂരെയുള്ള ഇരയെപ്പോലും ശ്രദ്ധിക്കാനാകും മട്ടിൽ കൃത്യതയുള്ള കാഴ്ചശക്തിയും പ്രകമ്പനങ്ങളിൽ പൊടുന്നനെ തിരിച്ചറിയാനുള്ള കഴിവും ബുദ്ധിശക്തിയും രാജവമ്പാലയെ നല്ലൊരു വേട്ടക്കാരനാക്കുന്നു. നല്ല ആരോഗ്യമാണ്, ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറാണ്. ചൂടിൻ്റെതാണ് ഈ കാണുന്ന ക്ഷീണം, ചൂടിൻ്റെ ക്ഷീണമാണ്. അത് സ്വർഗ്ഗലോകത്ത് വന്നു, ഇപ്പോൾ അത് സ്വർഗത്താണ് എത്തിയിരിക്കുന്നത്. കാരണം അത് നല്ല തണുത്ത അന്തരീക്ഷം, നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ. ചൂട് കൂടുതലാണെങ്കിൽ ഇപ്പോൾ 35 ഡിഗ്രി ചൂട് നമ്മുടെ കേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇവർക്കിപ്പോൾ ഇവിടെ നമുക്ക് 20-നും 22-നും ഇടയ്ക്ക് 25-ന് താഴെ നമുക്കിവിടെ ചൂട് ഉണ്ടാവാൻ സാധ്യമല്ല. അത്ര നല്ല
കൂളാലുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ ഫീമെയിൽ പെണ്ണതിഥി, അദ്ദേഹം ഈ പെണ്ണാണ്, ആണല്ല, പെൺ അതിഥിയാണ്. ഇദ്ദേഹത്തിന് നമ്മൾ എന്തായാലും നമ്മുടെ ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ ഒരു കുഴപ്പമില്ലാന്ന് നമ്മൾ അതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു, നമ്മൾ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. ഏകദേശം 9 അടി നീളം, ഉദ്ദേശം 9 അടിയുള്ള നീളമുണ്ട് ഇദ്ദേഹത്തിന്. നല്ല ആരോഗ്യവാനാണ്. നമ്മൾ ഈ അതിഥിയെ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞ് നമ്മളിതിനെ ഇദ്ദേഹത്തിന് വിടുകയാണ്. എന്തായാലും നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയിൽ പുനലൂർ ഡിവിഷൻ്റെ കീഴിൽ പത്തനാപുരം റേഞ്ചിൻ്റെ കീഴിൽ നമ്മൾ മാമ്പഴത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിടികൂടിയ, അതായത് നമ്മുടെ എസ്റ്റേറ്റ് തൊഴിലാളികൾ ജീവിക്കുന്ന മേലിൽ നിന്ന് പിടികൂടിയ അതിഥിയെ നമ്മൾ ഏകദേശം അവിടുന്ന് ഒരുപാട് ആൾ ജനവാസമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വളരെ ദൂരത്തിലാണ് വിടുന്നത്. കാരണം ഇത് പറയാൻ കാരണം പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ മുമ്പ് പല നാട്ടുകാരും പറയാനുണ്ട് നിങ്ങൾ പാമ്പിനെ പിടിച്ചിട്ട് തൊട്ടടുത്തുകൊണ്ടാണ് വിടുന്നത്. ശുദ്ധമായ മണ്ടത്തരങ്ങളുടെ ഒരു അറിവാണത്. അതൊരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം ഞാനായിരുന്നാലും എന്നെ പോലുള്ള ആളിനെ വിളിച്ചിരുന്നാലും ഫോറസ്റ്റ് ഓഫീസർമാരുടെ സമയവും കളഞ്ഞിട്ടാണ് അവരിതിനെ പിടികൂടി കൊണ്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും ജനവാസം മേഖല ഇത് വിടുകയില്ല. വിട്ടു കഴിഞ്ഞാൽ വീണ്ടും പിടിക്കേണ്ടി വരും, പൈസ ചിലവ്, ഫോറസ്റ്റ് ഓഫീസർമാരുടെ മെനക്കേട്, വണ്ടിയുടെ ചിലവ്, അതുപോലെ എന്നെ പോലുള്ള ആൾക്കാർക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പൈസേൻ്റെ ആ ചിലവ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. എന്തായാലും നമ്മൾ എൻ്റെ ജീവിതത്തിൽ 101-ാമത്തെ രാജവമ്പര അതിഥിയെ പിടികൂടി ഇദ്ദേഹത്തെ നമ്മൾ കട്ടിലേക്ക് കൊടുത്തു. ഏകദേശം 2 വയസ്സിലേറെ പ്രായമുള്ള, വെറും 9 അടിയോളം, അല്ലെ 9 അടിയോളം നീളമുള്ള നമ്മുടെ അമ്മ റാണി, അല്ലെങ്കിൽ അമ്മ രാജവമ്പര, അല്ലെങ്കിൽ പെൺ രാജവമ്പര നമ്മൾ സ്വതന്ത്രയാക്കുന്നു. അദ്ദേഹത്തെ വെള്ളത്തിലേക്ക് തന്നെയാണ് നമ്മൾ വിടുന്നത്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ 101-ാമത്തെ അതിഥിയെ പിടികൂടി നമ്മൾ കൊണ്ടുവന്ന് കാട്ടി തുറന്നു വിട്ടു. ഇനി എനിക്ക് അടുത്തൊരു ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇന്നേ ദിവസം തന്നെ നമ്മൾ അടുത്തൊരു രാജ്യം, ഇവിടെ നമ്മൾ പോവുകയാണ് അടുത്ത സ്ഥലത്ത്, ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷൻ്റെ കീഴിൽ അട്ടത്തോടുന്ന സ്ഥലത്താണ്. അവിടെ പാമ്പ് രാജവമ്പാല 10 മണി തൊട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 മണി കഴിഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആ അതിഥിയെ പിടികൂടേണ്ടതുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് വിട്ടതുകൊണ്ട് നമ്മൾ ഇവരോട് നന്ദി പറഞ്ഞ് ആ സ്ഥലത്തേക്ക് യാത്രയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumuditvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387977441.